എല്ലാവർക്കും ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിലെ 6 ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് താപനില 3 ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. ഇന്നും നാളെയും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിനുള്ള പലിശ കുത്തനെ കുറച്ചു. 2021-22 സാമ്പത്തിക വർഷം 8.1% പലിശ നൽകിയാൽ മതിയെന്നാണ് EPFO യോഗത്തിൽ ധാരണയായത്. 40 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മുൻ സാമ്പത്തിക വർഷം 8.5% പലിശയാണ് നൽകിയത്. നിരക്കിൽ 40 ബേസിസ് പോയിന്റിൻ്റെ കുറവ് വരുത്തിയതോടെ അംഗങ്ങളായ 6 കോടിയോളം ജീവനക്കാർക്ക് തിരിച്ചടിയാകും. പലിശ നിരക്ക് സംബന്ധിച്ച ശുപാർശയിൽ ധനമന്ത്രാലയമാണ് അന്തിമ തീരുമാനമെടുക്കുക. മൂന്നാമത്തെ അറിയിപ്പ്, ഏപ്രിൽ മാസം മുതൽ നൽകേണ്ട ഹരിത നികുതിയെക്കുറിച്ചാണ്. പുതിയ ഡീസൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ 500 മുതൽ 2000 രൂപ വരെ ഹരിത നികുതി അധികമായി ചുമത്തുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുകയാണ് ലക്ഷ്യം. പുതിയ ഡീസൽ വാഹനങ്ങൾക്ക് ആദ്യമായാണ് ഹരിത നികുതി ഏർപ്പെടുത്തുന്നത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് നിലവിൽ ചുമത്തുന്ന ഹരിത നികുതിയുടെ 50% കൂടി ഏർപ്പെടുത്തും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുവാൻ അനുമതി നൽകുന്ന കേന്ദ്ര നയത്തിൻ്റെ തുടർച്ചയായാണിത്. കാറ്, ജീപ്പ് തുടങ്ങിയ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് നിലവിലെ 200 രൂപ നികുതി 300 രൂപയാകും. മീഡിയം വാഹനങ്ങൾക്ക് 400 രൂപയിൽ നിന്ന് 600 രൂപയും ഹെവി മോട്ടോർ വാഹനങ്ങൾക്ക് 600 രൂപയിൽ നിന്ന് 900 രൂപ എന്നിങ്ങനെയാണ് വർധനയുള്ളത്. പുതിയ ഡീസൽ വാഹനങ്ങളുടെ ഹരിത നികുതി ഇങ്ങനെയാണ്. ഓട്ടോറിക്ഷ, ഗുഡ്സ് ഓട്ടോ എന്നിവയ്ക്ക് 500 രൂപയാണ് ഹരിത നികുതി. കാർ, ജീപ്പ് എന്നിവയ്ക്ക് 1000 രൂപ. മീഡിയം മോട്ടോർ വാഹനങ്ങൾക്ക് 1500 രൂപ. ഹെവി മോട്ടോർ വാഹനങ്ങൾക്ക് 2000 രൂപ എന്നിങ്ങനെയാണ് ഹരിത നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ 25,000 മുതൽ 30,000 രൂപ വീതം ഇൻസെൻറ്റീവ് നൽകി 10,000 ഇലക്ട്രിക് ഓട്ടോകൾ പുറത്തിറക്കും. സാധാരണ ഇന്ധനത്തിലോടുന്ന ഓട്ടോ ഇലക്ട്രിക് ഓട്ടോയാക്കുവാൻ 15,000 രൂപ റെട്രോ ഫിറ്റ്മെൻറ്റ് സബ്സിഡി നൽകുന്നതാണ്. ആനുകൂല്യം നൽകുന്നതിൽ 50% വനിതകൾക്കായിരിക്കും ലഭിക്കുന്നത്. നാലാമത്തെ അറിയിപ്പ്, കുടുംബശ്രീക്കാർക്ക് പുറമെ ഏപ്രിൽ മാസം മുതൽ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകാർക്കും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചാണ്. കുടുംബശ്രീക്കായി വിവിധ പദ്ധതികളിലൂടെ ഈ വർഷം സർക്കാർ 260 കോടി രൂപ നൽകും. കൂടാതെ യുവതലമുറയെ കുടുംബശ്രീയുടെ ഭാഗമാക്കുവാനുള്ള കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾ വഴി 3,06,090 പേരെ പുതിയതായി ചേർത്തിട്ടുണ്ട്. 40 വയസ്സുവരെയുള്ള ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുവാനും അതോടൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുമായി കുറഞ്ഞ പലിശ നിരക്കിൽ 500 കോടിയോളം രൂപയുടെ വായ്പ ലഭ്യമാകുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ വായ്പകൾക്ക് പലിശയിളവ് നൽകുന്നതിനായി 18 കോടി രൂപയും സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.